ഹലോ ഡോക്ടർ അബ്ദുൽസ്സലാം അമർ വിധിയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇന്നത്തെ ഒരു ആശയം വീടുമായി ബന്ധപ്പെട്ടതല്ല വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ ഹൈവേൻ്റെ സൈഡിൽ ഒരു ഒഴിഞ്ഞ വീട് കാണാം അപ്പം അതിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് അപ്പോൾ ഞാൻ ഉമ്മയോട് ചോദിക്കും എന്താ അമ്മ ഈ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണം വലിയൊരു ഇരുനില വീടാണ് അപ്പോഴേ ഞാൻ പറയുന്നത് ഒരു നിയർലി മുപ്പത് മുപ്പത്തിരണ്ട് വർഷം മുമ്പത്തെ കാര്യം അപ്പോൾ അതിങ്ങനെ ഒരു ഒരു വിജനമായിട്ട് കിടന്ന് കാട് പിടിച്ച് കിടക്കുന്ന ഒരു വീടാണ് അപ്പോൾ വെച്ചപ്പോൾ അത് മോനെ അത് ചേയ്ത്താനും ജിന്നുള്ള വീടാണ് അത് ഒരു പെരക്കാരും ഒഴിഞ്ഞു പോയി എന്നാണ് അവിടെ താമസിക്കാൻ എന്ന് പറഞ്ഞു അപ്പം അന്നേ ഒരു കഥയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അതിൻ്റെ ജനലുകൾ ഇങ്ങനെ കിട്ട് 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 കിട്ടുകിട്ട് തന്നെ അടിക്കുന്നതാണ് അങ്ങനെ വീടുകാർ വീട്ടുകാർ പേടിയായിട്ട് ഒഴിഞ്ഞു പോയി പിന്നെ വേറെ ആരും അത് വാങ്ങിയില്ല ഇത് നമ്മളുടെ പരിസരങ്ങളിൽ കാണുന്ന ഒരു സംഭവമാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ചിലപ്പോൾ ഒരു വീട്ടിൽ താമസിച്ച ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു ഒരു സമാധാനം ഒരു വൈബ് ആ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക സമാധാനമോ സന്തോഷമോ കിട്ടാത്ത എപ്പോഴും അസുഖങ്ങൾ വരുന്നൊക്കെ രീതിയിൽ വീടുകൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ പൊതുവെ ആളുകൾ അതൊരു ഒരു സൂപ്പർസ്റ്റിഷ്യൽ അല്ലെങ്കിൽ ഒരു ഒരു സൂപ്പർ ബിലീഫ് സിസ്റ്റത്തിലേക്ക് പോയിട്ട് അത് എവിടെയെങ്കിലും അങ്ങനത്തെ സേവകൾ ചെയ്യുന്ന ആളുകളെടുത്ത് പോയി അപ്പോൾ അവർ പറയും എന്തായാലും പറയാം നിങ്ങൾക്ക് എന്തോ ഒരു ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ട് ആരോ ഒരാൾ ഇങ്ങനെ പറയാം പ്രശ്നമാണ് ആരോ ഒരാൾ ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ട് അത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അയവക്കത്തുനിന്ന് തന്നെയാണ് എന്നൊക്കെ പറയും തെളിച്ച് പറയില്ല അന്ന് മുതൽ നമുക്ക് കുടുംബക്കാരെ സംശയം തുടങ്ങും അയൽവക്കാരെ സംശയം തുടങ്ങും അങ്ങനെ നമ്മൾ തെറ്റും അതിന് പിന്നെ അയാൾ പറയും പ്രശ്നമല്ല പരിഹാരമുണ്ട് അതിന് ഒരു ലക്ഷം രൂപ ഉണ്ടായാലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങളെ പൈസ തട്ടിയെടുക്കും എന്നിട്ടയാൾ ഹു ഹൂന്നൊക്കെ ആക്കിയിട്ട് നിങ്ങളോട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയും അപ്പം നമ്മുടെ മൈൻഡ് വെച്ചിട്ട് കളിച്ചിട്ട് നമ്മുടെ സമാധാനത്തെ കളയുകയും ആത്മവിശ്വാസത്തെ കളയുകയും നമ്മുടെ പണം പിരിക്കുകയും ചെയ്യുന്നൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാവത്തില്ല അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു വെരി സിമ്പിൾ കാര്യങ്ങൾ ചില സമയത്ത് കാര്യം നിസ്സാരമായിരിക്കും പ്രശ്നം ഗുരുതരമായിരിക്കുമല്ലോ അതുമായി ബന്ധപ്പെട്ട ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചായി പറയുന്നത് അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് കിടക്കുന്ന സാധനങ്ങളാണ് ഒന്ന് ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ എന്ന് പറയും അതായത് ആ വീട്ടിലേക്കുള്ള സൂര്യപ്രകാശം സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും കാണാനും സൂര്യപ്രകാശം കറക്റ്റായിട്ട് വീട്ടിലേക്ക് പതിക്കുന്നതുമായിട്ടുള്ള ഒരു മറ മറയിലാവരുത് വീട് അങ്ങനെ ഉണ്ടാവില്ല ചില വീടുകൾ അങ്ങനെയാണ് ഒരു ഒരു കുണ്ടിലായിരിക്കും അല്ലെങ്കിൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്ത ടൈപ്പ് ആയിരിക്കും അപ്പം ആ വീട്ടുകാർക്ക് പൊതുവേ ആ വീടിന് ഐശ്വര്യവും കുറയും വീട്ടുകാർക്ക് സൂര്യപ്രകാശവും കുറയും അവർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും അത് ചില ഫ്ളാറ്റുകളിലൊക്കെ വളരെ കൂടുതലാണ് കിട്ടാം വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവും മൂഡ്സിങ്സും ഉണ്ടാവും ഓരോരു സുഖം ഉണ്ടായാലും അവിടെ താമസിക്കാൻ അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭൂമിയുടെ കിടപ്പാണ് ഇവിടെ ഏറ്റവും വലിയ പ്രധാനം പിന്നെ വീടിൻ്റെ ഡിസൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സൂര്യപ്രകാശത്തിൻ്റെ നേരിട്ടുള്ളതെന്ന് പറഞ്ഞു അതിലൊക്കെ പ്രധാനം രണ്ടാമത്തെ കാര്യം അവിടുത്തെ വായു സഞ്ചാരമാണ് ഹവ അതായത് വായു സഞ്ചാരം അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ വീട് ഇപ്പോൾ ആ വീട് ഇപ്പോഴും നിലവിലുണ്ട് അതിൽ കുറച്ച് കാലങ്ങളായിട്ട് താമസക്കാരുണ്ട് അടിപൊളിയായിട്ട് പോകുന്നു അതൊരു എഞ്ചിനീയർ വന്നിട്ട് ആ വീടിന്റെ ചില ഗതികൾ മാറ്റിയിട്ട് അതിന്റെ എയർ വരുന്നതും എയർ പോകുന്നതും അതിന്റെ ക്രോസ് വെന്റിലേഷനൊക്കെ ഒന്ന് റെഡിയാക്കി ആളിനെ റീഡിസൈൻ ചെയ്ത് അതിൽ ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പം അന്ന് വർഷങ്ങളോളം ആ വീട് പൂട്ടിയിട്ടത് അതിന്റെ ക്രോസ് വെന്റിലേഷൻ റെഡി അല്ലാത്തത് കാരണം എയർ കടന്നിട്ട് അതിനുള്ളിൽ കറങ്ങായിരുന്നു അപ്പം ജനലുകൾ ഇങ്ങനെ ടക്ക ടകട്ട കട്ടക്കട്ട് അടിക്കും അടിക്കുമ്പോൾ അത് ആരോ ജിന്നോ ചേത്താനോ വന്നു തോന്നുന്നു അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനെയുണ്ടല്ലോ സൂപ്പർസിഷ്യസ് ബിലീഫ്സ് തോന്നുന്നു സംഭവം അതൊന്നും അല്ല അപ്പം നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുന്നത് നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ ഇപ്പോൾ ഇതാ ഇങ്ങോട്ട് കയറുന്നു നേരെ പുറത്ത് പോകുന്നു നേരെ ക്രോസ് വെന്റിലേഷൻ അങ്ങോട്ട് നോക്കിയാൽ ഇതിലേറെ കയറുന്നു അതിൽ എവിടെയും എയർ ബ്ലോക്കേജുകൾ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴും ഒരു അസ്വസ്ഥത നിലനിന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ എഞ്ചിനീയറുമായിട്ട് ഇരുന്നിട്ട് ഇപ്പം ഇന്നലെ നമ്മുടെ ഒരു അടുത്ത ആൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ തയ്യാറെടുക്കുന്നു ഞാൻ എഞ്ചിനീയർ അടുത്ത് പോയിട്ട് പ്ലാൻ നോക്കി എഞ്ചിനീയറോട് ചോദിച്ചു ഇതിൻ്റെ ക്രോസ് വെന്റിലേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ അതിലില്ല ക്രോസ് വെന്റിലേഷൻ ഇല്ല അതായത് എയർ വീട്ടിലേക്ക് കിടക്കും പുറത്തിറങ്ങാൻ കഴിയില്ല എയർ ഇങ്ങനെ ബട്ടത്തി ആത്മാവായി ഇങ്ങനെ തിരിഞ്ഞ് കളിക്കും വീട്ടിൻ്റെ ഉള്ളിൽ ജലുകൾ ഇട്ടിടിക്കും വാതിലിന് ഇട്ടടിക്കും എല്ലാത്തിനും ഇട്ടിടിച്ചുകൊണ്ടിരിക്കും ഫാൻ ആടും ലൈറ്റ് ആടും എല്ലാം ആടിക്കൊണ്ടിരിക്കും അപ്പം വെരി ബേസിക് നമ്മളൊരു ചെറിയ കാര്യം തുടങ്ങുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ഒരാളോട് ചോദിച്ചിട്ട് ഇതിൻ്റെ ക്രോസ് ചിലപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് മോഡേൺ എഞ്ചിനീയേഴ്സിന് അവർക്ക് എൻജിനീയറിങ് അറിയുമായിരിക്കും എൻജിനീയറിങ് അറിയുമായിരിക്കും വീട് വെക്കാൻ അറിയുമായിരിക്കും പ്ലാൻ വരക്കാൻ അറിയുമായിരിക്കും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പം വലിയ മിസ്റ്റേക്കായി അത് പിന്നീട് മാറും അപ്പോൾ സത്യത്തിൽ ആ പ്ലാനിൽ ക്രോസ് വെന്റിലേഷൻ ഇല്ല ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു നിങ്ങൾ ക്രോസ് ക്രോസ് വെന്റിലേഷൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് വെള്ളമാണ് പാനീയ വെള്ളത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് അത് ഒന്നാമത്തേത് കുടിവെള്ളത്തിൻ്റെ സോഴ്സ് അത് ഏറ്റവും നല്ലത് കിണർ തന്നെയാണ് കോയൽ കിണർ എത്ര കുഴിച്ചാലും ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ തുടക്കത്തിൽ കോയൽ കിണറായിരുന്നു അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതായത് എത്ര ഫിൽറ്റർ വെച്ചാലും അവസാനം ആ ഒരു വെള്ളത്തിൻ്റെ മണവും വെള്ളത്തിൻ്റെ രുചിയും വെള്ളത്തിൻ്റെ കളറും ഒക്കെ പ്രശ്നമാണ് ബാത്റൂം സാധനങ്ങളൊക്കെ കേടുന്ന് പോകും കുട്ടികളുടെ മുടി കൊഴിച്ചിലുണ്ടാവും നമുക്കെന്നെ ഒരു സുഖം ഉണ്ടാകുമല്ലോ കുടിക്കാൻ ഈവൻ നമുക്ക് ഒരു പക്ഷേക്ക് അതിൻ്റെ ഒരു ലവണാംശങ്ങളുടെ ഡിഫറൻസോ കാരണം കിഡ്നിക്ക് തന്നെ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം അപ്പം നല്ല കുടിവെള്ളം അവൈലബിൾ ആവുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുടിക്കുന്ന കിണറിൻ്റെ വാല്യു പറയണമെങ്കിൽ കിണറില്ലാത്തതിനോട് ചോദിക്കണം അപ്പം കിണറുള്ള ഭൂമിയിൽ നല്ല കുടിവെള്ളമുള്ള സ്ഥലത്ത് ഭൂമി വെക്കുക അല്ലെങ്കിൽ വീട് വെക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തത് രണ്ടാമത്തെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട വൈബുമായി ബന്ധപ്പെട്ട വീടിൻ്റെ ഐശ്വര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ഒരു വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചാടുന്ന ഒരു സംവിധാനമാണ് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ പൊപ്പളി വീടിൻ്റെ മുമ്പിലൂടെ അരുവി ഒഴുകുന്നു ഒരു ഒരു വെള്ളത്തിൻ്റെ പ്രസൻസ് അതിൻ്റെ ഒരു മെഡിറ്റേറ്റിംഗ് പവർ ഒരു അതിനെന്തായാലും പറയാം ഒരു ഡിവൈൻ എനർജി ഒരു കരിശ്മാറ്റിക് എനർജി അവിടെ ഉണ്ടാവും ആ വെള്ളങ്ങൾ വെള്ളങ്ങളാളിച്ച് നിങ്ങൾ വീടിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ താമസിക്കാനുള്ള ഒരു സുഖം എന്തൊരു മനസ്സമാധാനം അവിടെ ഉണ്ടാവും ഇനി അതില്ലെങ്കിൽ പ്രശ്നമില്ല നമുക്ക് സോളാർ മോട്ടറുകൾ ഉപയോഗിച്ച് സോളാർ കണക്ട് ചെയ്ത് ചെറിയ മോട്ടറുകൾ ഉപയോഗിച്ചിട്ട് വെള്ളം ഒരു ചെറിയ ഒരു ഒരു കുളമൊക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളം മേലോട്ടടിച്ച് അതിങ്ങനെ ഒഴുകി ചാടി വന്നിട്ട് ഈ കുളത്തിലേക്ക് ചാടുന്ന ഒന്നുമില്ല നല്ല ഫ്രഷ് വെള്ളം മേലോട്ട് പോകും താഴോട്ട് വരും മേലോട്ട് പോകും താഴോട്ട് വരും ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു സർക്കുലേഷൻ അവിടെ ഇങ്ങനെ ഉണ്ടാവണം അപ്പം നമ്മൾ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചോ ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് വിചാരിച്ചോളൂ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് അതിങ്ങനെ ചാടുന്ന സൗണ്ട് വേറെ സൗണ്ട് ഒന്നുമില്ല അപ്പുറത്ത് കുറച്ച് കിളികളുണ്ട് ഇപ്പുറത്തെ കുറച്ച് വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചാടും ഏത് സ്ട്രെസ്സ് വരുമ്പോഴും ഏത് ആങ്സയറ്റി വരുമ്പോഴും റിലാക്സ് ആയിട്ട് ഇരുന്ന് കൊടുത്താൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൗണ്ട് മനുഷ്യ മനസ്സിനെ വല്ലാതെ ശാന്തമാക്കുന്ന ഒരു സംഭവമാണ് ഇത് വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം അത് വീടിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ സെറ്റ് ചെയ്യാം അവസാനമായി ഒരു വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു ഒരു മട്ടി മെട്ടിപ്പാട്ട് അല്ലെങ്കിൽ കൃഷിപ്പാട്ടാണ് അതായത് വീടിൻ്റെ മുമ്പിൽ നല്ല പച്ചപ്പും ഒരുപാട് മരങ്ങളുമാണ് വീടിങ്ങനെ നോക്കിയാൽ മുറ്റത്ത് നല്ല പച്ചപ്പുണ്ടാവണം കുറേ മരങ്ങൾ വെച്ച് വെച്ച് പിടിപ്പിക്കണം അതുപോലെ തന്നെ അവിടെ അത്യാവശ്യത്തിന് കൃഷി അതായത് പിന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കൃഷി ചെയ്യാനുള്ള സംവിധാനമാണ് ഇത് ആ ഐശ്വര്യത്തിന് ഇപ്പം നമ്മൾ എത്ര കോടിയുടെ വീടുണ്ടാക്കിയിട്ടും കാര്യമില്ല അതിനൊരു വിശാലമായ മുറ്റമില്ലാതെ അതിൻ്റെ മുമ്പിൽ ചെടികളില്ലാതെ അതിൻ്റെ മുന്നിൽ മരങ്ങളില്ലാതെ കിളികൾ വന്നിരിക്കണം ഇപ്പം നമ്മൾ വീടിൻ്റെ രാവിലെ മുമ്പിൽ രാവിലെ ഒരു ആറ് മണിക്ക് എഴുന്നേറ്റ് നിറച്ച് കിളികളായിരിക്കും നിറച്ച് കിളികളെന്ന് പറഞ്ഞാൽ എന്ത് രസമാണ് മോർണിംഗ് എന്ന് പറയാം ഇപ്പോഴത്തെ ഇഷ്ടംപോലെ കിളി കിളികൾ കൂട് കെട്ടിയിട്ടുണ്ട് നമ്മുടെ ചാമ്പക്കയുടെ മുകളിലുണ്ട് കിളികൾ കെട്ടിയിട്ട് മാവിൻ്റെ മുകളിൽ കിളികൾ കൂട് കെട്ടിയിട്ടുണ്ട് പിന്നെ വീടിൻ്റെ മുകളിൽ മയിൽ മുട്ടയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് മയിൽ മയിൽ വീടിൻ്റെ മുകളിൽ അപ്പോൾ അത് ആ ഒരു ഒരു ആംബിയൻസിൻ്റെ പ്രത്യേകതയാണ് എന്നും രാവിലെ മയിലുണ്ടാവും അതിൻ്റെ മുന്നിൽ അപ്പോൾ നമ്മൾ വിചാരിച്ച് വെറുതെ വരുന്നതാണ് പിന്നെ മനസ്സിലായത് മൂപ്പര് അവിടെ ചെറിയൊരു സംവിധാനമൊക്കെ ഒരുക്കിയിട്ട് മുട്ടയ്ക്ക് ഇട്ടിട്ട് ഇപ്പോൾ എന്തായെന്ന് അറിയില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നമുക്ക് നമുക്കിരുന്നാലിങ്ങനെ വിശദമായിട്ട് നോക്കാൻ പറ്റിയ ഒരുപാട് പച്ചപ്പ് കുറേ ചെടികൾ കുറേ മരങ്ങൾ അതിൽ കുറേ കിളികൾ അവിടെ ബാക്കിൽ കുറച്ച് കൃഷി ഈ ഒരു സാധനം മെൻറ്റൽ ഹെൽത്തിനും വീടിൻ്റെ ഐശ്വര്യത്തിനും വളരെ ആണ് ബാക്കി വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് വീടിൻ്റെ വലുപ്പവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ബജറ്റുമായി ബന്ധപ്പെട്ടും അതിൻ്റെ എപ്പം വെക്കണം എന്നുള്ളതിനെക്കുറിച്ച് എന്തുച്ചും വീടുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ആശയം പറയാം ഇതുമായി ബന്ധപ്പെട്ടതെല്ലാവരും സാന്ദർഭികമായതിൻ്റെ മുഖത്ത് വന്നതാണ് അതായത് വീടെല്ലാവരും വെക്കുമല്ലോ അത് കുറച്ച് നല്ല കാലത്ത് വെക്കണം നമ്മൾ പറഞ്ഞു ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സിൽ വെക്കണം വെക്കണമെന്നും പറഞ്ഞു അപ്പം നമ്മളുടെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലല്ലേ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലം അന്ന് വീട് വെച്ച് കൂടിയിരുന്ന് ഉമ്മയെക്കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് ഉമ്മയും കൂടി നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുക എന്നുള്ളതൊരു വലിയ ഐശ്വര്യമാണെന്ന് എനിക്ക് ഈ അടുത്തൊരു തിരിച്ചറിവുണ്ടായി കാരണം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ഞങ്ങൾ ആ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പലപ്പോഴും പോകുമ്പോൾ ഉമ്മ ഇങ്ങനെ പറയായിരുന്നു എൻ്റെ കുട്ടിക്കൊരു വീടായിട്ടില്ല എൻ്റെ കുട്ടിക്കൊരു വീടായിട്ടില്ല ഓൻ എപ്പോഴാ കുടിയിരിക്കുക ഓൻ്റെ വീട്ടിൽ കുറച്ച് നിൽക്കണ ഞാൻ മരിക്കണേൻ്റെ മോൻ്റെ വീടായാൽ മതിയേനി ഓൻ്റെ വീട്ടിൽ നിൽക്കണമെന്ന് ഇടക്കിടക്കേ ഉമ്മ പറയുമായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഉമ്മയുടെ മരണം സംഭവിച്ചു അദ്ദേഹത്തിന്റെ വീട് പണി കഴിഞ്ഞിട്ടില്ല അദ്ദേഹം വീട്ടിലും മിടുക്കനാണ് എല്ലാവരെയും രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി ജ്യേഷ്ഠന്മാരെയും കുടുംബത്തെയും പങ്ങളെയും പങ്ങളെ മക്കളെയും ഒക്കെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തി വന്നപ്പോഴേക്ക് സ്വന്തം കാര്യം നോക്കാൻ മറന്നുപോയി പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സായി വീട് വെക്കാൻ നേരം വൈകി ഉമ്മ മരണപ്പെട്ടു പോയി അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായത് പഠിച്ചവനെ ഉമ്മയുള്ള കാലത്ത് വീട് വെക്കാൻ കഴിയുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഐശ്വര്യമാണല്ലോ എന്നുള്ളത് അപ്പോൾ ഏതായാലും വീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോൺഫിഡൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുക എന്നല്ല ആ വീട്ടിൽ താമസിക്കാൻ ഐശ്വര്യമാണെങ്കിൽ നല്ല സൂര്യപ്രകാശം നല്ല കാറ്റ് ക്രോസ് വെന്റിലേഷൻ നല്ല വെള്ളത്തിൻ്റെ പ്രസൻസ് കുടിവെള്ളവും നന്നായിരിക്കണം ആ ഒരു ഒരു വെള്ളച്ചാട്ടവും അവിടെ വേണം അതുപോലെ തന്നെ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ ഒരു പ്രകൃതിയായിരിക്കട്ടെ വീടിന്റെ ചുറ്റും കൃഷി ചെയ്യാനുള്ള ചെറിയ ഭൂമിയും സംവിധാനങ്ങളൊക്കെ ഉണ്ടാകട്ടെ ഇതാണ് വീടിനെ ഐശ്വര്യമുള്ള വീടാക്കുന്നത് അല്ലാതെ കുറേ പൈസയും കുറേ മാർബിളും കുറേ ലൈറ്റും ഒന്നും വെച്ചാൽ വീട് ഐശ്വര്യമുള്ളതാവുക താമസിക്കാൻ ഒരു വൈബ് വൈബുവാണെങ്കിൽ ഈ സാധനങ്ങൾ വേണം അപ്പോൾ എല്ലാവർക്കും ഒരു സ്വപ്ന ഭവനം പണിയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരാശയമായി കൊണ്ടുവരാം നന്ദി നമസ്കാരം